നസീബ് ഹനീഫും മഞ്ജു ബാദുഷയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ആടുപുലിയാട്ടം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മലയാള മൂവി മേക്കേഴ്സ് ജയറാം എഫിനെ നായകനാക്കി നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണിത്. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജയസൂര്യയെ നായകനാക്കി കുട്ടികൾക്കും കുടുംബത്തിനും പ്രാധാന്യം നൽകി ഒരുക്കിയ കുംഭസാരം എന്ന ചിത്രം സംവിധാനം ചെയ്ത അനീ ശങ്കർ തന്നെയാണ് ഗ്രാൻഡ് ഫാദർ എന്ന ഈ ചിത്രവും സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ ജയറാമേട്ടൻ നായകനാകുന്ന ഈ ചിത്രത്തിൽ ബാബുരാജ് ഒരു ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഗ്രാൻഡ് ഫാദർ നായികമാരായി എത്തുന്നത് ദിവ്യ പിള്ള, സുരഭി സന്തോഷ്, ആശ അരവിന്ദ്, ഒപ്പം അനുശ്രീ ഒരു ഗസ്റ്റ് റോളും എത്തിച്ചേർന്നുണ്ട്. ഒരു വലിയ താരനിര തന്നെയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത്. സലം കുമാർ, ബാബുരാജ്, വിജയരാഘവൻ, ഇടവേള ബാബു, രമേശ് പിഷാരടി, ധർമ്മേന്ദ്രൻ ബോൾഗാട്ടി തുടങ്ങിയ ഒരു നീണ്ട താരനിര തന്നെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു നല്ല തുടക്കം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ താരരാജാക്കന്മാർ സാക്ഷാൽ മമ്മൂക്കയും ലാലേട്ടനും ഈ ചടങ്ങ് ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. നന്ദി അറിയിച്ചുകൊണ്ടും ഏറെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന മറ്റു വിശിഷ്ട വ്യക്തികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. വൺസ് അഗെയിൻ വിത്ത് ഇമെൻസ് പ്ലഷർ ഐ വെൽക്കം ഈച്ച് ആൻഡ് എവരിവൺ ടു ദിസ് വണ്ടർഫുൾ ലൊക്കേഷൻ. സ്വാഗത പ്രസംഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫാദറിന്റെ പ്രൊഡ്യൂസർ ഹസീബ് കെ ക്ഷണിക്കുന്നു. മലയാള സിനിമയുടെ ഇതിഹാസ താരങ്ങളായ മമ്മൂക്കായും ലാലേട്ടനും ഈ ഫംഗ്ഷനിൽ പങ്കെടുത്ത് തന്നെ വളരെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. കൂടാതെ ആദ്യം ഞാൻ മമ്മൂക്കായും ലാലേട്ടനും സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ജോയ്സ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബാക്കി ഇവിടെ എത്തിയിരിക്കുന്ന ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പ്രസിഡന്റ് സിയാദിക്ക, പ്രൊഡ്യൂസർ അസോസിയേഷൻ സെക്രട്ടറി രഞ്ജിത്തേട്ടൻ, സുരേഷ് ഏട്ടൻ പ്രസിഡന്റ്, ലിബർട്ടി ബഷീറിക്ക, ആൽവിൻ ചേട്ടൻ, എല്ലാ മണിയണ്ണൻ, എല്ലാവർക്കും മറ്റ് ആൾക്കാർക്കും എൻ്റെ പേരിലും ഗ്രാൻഡ് ഫാദർ ഞങ്ങളുടെ ടീമിൻ്റെ പേരിലും സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. ഞാൻ ജയറാമേട്ടന് ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും മുതിർന്ന നിർമ്മാതാക്കൾ, സംവിധായകർ, മറ്റ് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരെയും ഈ ചെറിയ വേദിയിലേക്ക് വിളിച്ച് ഇവിടെ നിൽക്കാനുള്ള സ്ഥലക്കുറവ് കൊണ്ട് എല്ലാവരും ആ പീഠത്തിലിരിക്കുന്നവർക്ക് ഒരു രണ്ട് കൈകൾ കൂട്ടിയുള്ള നന്ദി ആദ്യമായിട്ട് എല്ലാവർക്കും അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണ്. മറ്റൊന്നും കൊണ്ടല്ല, എത്രയോ പൂജകൾ കഴിഞ്ഞ 10-30 വർഷക്കാലമായി എത്രയോ പൂജകൾ എൻ്റെതായിട്ടുള്ള ചിത്രങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ഞാൻ സിനിമയിൽ എത്തുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ദൂരെ നിന്നും വളരെ അത്ഭുതത്തോടു കൂടി മാത്രം ആശ്ചര്യത്തോടെ ഞാൻ നോക്കിക്കണ്ടിരുന്ന, ഞാൻ മനസ്സിൽ ആരാധിച്ചിരുന്ന, ഇപ്പോഴും ആരാധിക്കുന്ന എൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാർ ഞാൻ സിനിമയിലെത്തി ഇന്നും ഈ 30 വർഷം അവരെനിക്കൊരു സ്വന്തം അനുജനെ പോലെ തരുന്ന സ്നേഹം, ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന റെസ്പെക്ട്, ഒരു ചേട്ടനെ പോലെ ഞാൻ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു വെറും ഒരു ഫോൺ കോൾ പോലുമല്ല, ഒരു മെസ്സേജാണ് ഞാൻ ലാൽ സാറിന് ഫസ്റ്റ് അയക്കുന്നത്. ലാലേട്ട, എൻ്റെ ഒരു പടത്തിൻ്റെ പൂജയ്ക്ക് വന്നൊന്ന് വിളക്ക് കൊടുത്തി തരുമോ എന്നൊരു മെസ്സേജ്, തിരിച്ചു വരുന്ന മെസ്സേജ്, അനിയ ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത്, എവിടെയാണ് എത്തേണ്ടതെന്ന് മാത്രം ചോദിക്കുന്നു. അതേപോലെ മമ്മൂക്കാക്ക് അടുത്ത മെസ്സേജ് ഇടുമ്പോഴത്തേക്കും 3-ാം തീയതി രാവിലെ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ മാത്രമല്ല, ഈ സ്റ്റേജ് കെട്ടുന്നതിന് മുമ്പ് തന്നെ 7:30 അദ്ദേഹം ഇവിടെ എത്തി, ആയോ ആയോ ചോദിച്ചിട്ട് 2 പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോകുന്നു. അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ, അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അങ്ങേറ്റമുള്ള കാര്യങ്ങളാണ്. സോ രണ്ടുപേരോടും എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതേപോലെ തന്നെ ജോയ്സ് സാറടക്കം കൂടെ വന്നിട്ടുള്ള മഹത് വ്യക്തികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ
ഈ ടോട്ടൽ ഈ ഫിലിമിന്റെ ക്രൂവിന്റെ പേരിൽ നന്ദി പറയുന്നു. ലരത്നം മമ്മൂക്കായിക്ക് ഞാൻ ഒരിക്കലും നന്ദി എന്ന രണ്ട് വാക്ക് പറയില്ല, കാരണം അതിനേക്കാൾ ഉപരിയുള്ള ഒരു ബന്ധമാണത്, പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു ബന്ധമാണ്. ഒരുപാട് ഒരുപാട് സ്നേഹം. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു. അത്രയും വലിയ ഒരു വലിയ പ്രോജക്റ്റും അങ്ങനത്തെ വലിയ ഒരു ഐതിഹാസികമായ സംഭവങ്ങൾ എന്തെങ്കിലും സിനിമയിൽ ഉണ്ടാവണം. എന്തായാലും ഇത് അപൂർവ ഭാഗ്യമാണ് നമുക്കും അതെ, എൻ്റെ ഇത് ഈ സിനിമയുടെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന ആളുകൾക്കും. ഈ സിനിമയുടെ പേര് ഗ്രാൻഡ് ഫാദർ എന്നാണ്. വലിയ ഗ്രാൻഡ് സക്സസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്താ പറയേണ്ടതെന്നറിയില്ല. വളരെ പ്രൗഢ ഗംഭീരമായിട്ടുള്ളൊരു വേദിയും ഒരു സദസ്സുമാണ് എൻ്റെ മുമ്പിലുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഈ ഇങ്ങനൊരു ചടങ്ങ്, ഇങ്ങനൊരു പൂജ, അത്രയും വലിയൊരു ഹ്യൂജായിട്ടൊരു പൂജ ഓർഗനൈസ് ചെയ്ത് തന്ന ജയറാമായിട്ട് ഞാൻ ആദ്യമായിട്ട് തന്നെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ പൂജയ്ക്ക് വന്ന ജോയ് സാറ്, ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ ബാക്കിയുള്ള വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ സിനിമയുടെ കൂടെ നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും നിന്നുകൊണ്ടാണെന്ന് അറിയിക്കുകയാണ്. റിക്വസ്റ്റ്. താങ്ക് യു.